ഇത് സാമൂഹ്യ നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. അപ്പോ നമ്മുടെ രാജ്യത്ത് രണ്ടു തരം നിയമം നിലനിർത്താൻ കഴിയില്ലല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും അതിലെ അപാകതകൾ പരിഹരിക്കാം. പ്ലാസ്റ്റിക് നിരോധനത്തിന് സംഘടന എതിരൊന്നല്ല. പ്ലാസ്റ്റിക് നിരോധിച്ച് ഭൂമിയെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് വൻകിടക്കാരൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാല് ഭൂമി രക്ഷപ്പെടുന്നു, സാധാരണക്കാരൻ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ഭൂമി നശിച്ചു പോകുന്നുള്ള ആ ലോജിക്കാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഷോപ്പുകളാണ് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ഇതിന് വേണ്ട അപ്ഗ്രേഡേഷൻ നടത്താനുള്ള ഒരു സമയം കിട്ടട്ടെ. ഇത്തരത്തിലൊരു അനിവാര്യത ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് 5% ഏർപ്പെടുത്തിയേ മതിയാവൂ എന്നുള്ള ഒരു അനിവാര്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതൊരു സാമ്പത്തിക വർഷത്തിലായിക്കൂടാ? മാർച്ച് മാസത്തിൽ അവസാനിച്ച് അതിലെ April 1 മുതൽ, അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാം സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഈ മുന്നിലുള്ള ആൾ ഇത് എങ്ങനെ നടപ്പില്ല, ഒരു കച്ചവടക്കാരൻ, ഒരു വ്യാപാരി, ഒരു വ്യവസായി ഇതിനെ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കാതെ ഇവർക്ക് തോന്നിയ രീതിയിൽ നാളെ മുതൽ മറ്റന്നാൾ മുതൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ 5% ഏർപ്പെടുത്തിയിട്ട് വന്നപ്പോ ഒരാൾക്കും അതിന് വിശദീകരണം നൽകാൻ കഴിഞ്ഞിരുന്നില്ല. പത്രങ്ങളിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് വന്നത്. 25 കിലോന്റെ മുകളിൽ ഉണ്ടോ ഇല്ല, പാക്ക് ചെയ്താൽ ഉണ്ടോ ഇല്ല, ബ്രാൻഡഡിലാണോ അൺബ്രാൻഡഡിലാണോ, ഇതൊക്കെ സംശയമായിരുന്നു. ഒരു കാര്യത്തിലും കൃത്യതയില്ലാതെ ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കുന്നു. ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കേണ്ടത് വ്യാപാരികളാണെന്ന് അങ്ങോട്ട് വെയിറ്റ് വെച്ചിരിക്കുകയാണ്. ഏതൊരു സ്ലാബ് എടുത്താലും വ്യവസായി ആണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജിൽ ഡിസ്കൗണ്ട് ഉണ്ട്, MSME ക്കാർക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, MSME സ്റ്റാറ്റസ് ഇപ്പോ വ്യാപാരികൾക്ക് തരുമെന്ന് പറയുന്നുണ്ട്, ഉദ്യോഗാധാരം വ്യാപാരികൾക്ക് എടുക്കാമെന്ന് പറയുന്നുണ്ട്. വ്യാപാരികൾ ഉദ്യോഗാധാരം എടുത്താൽ അതിന്റെ ഒരു ആനുകൂല്യം വ്യാപാരികൾ കൊടുക്കുന്നില്ല. ഒരു വ്യവസായി ഉദ്യോഗാധാരം എടുക്കുന്നതും വ്യാപാരി ഉദ്യോഗാധാരം എടുക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല. അതുപോലെ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറയുമ്പോൾ 2 മാസത്തിലാണ് ബില്ല് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ട് മാസത്തിലാക്കിക്കൂടാ? 2 മാസത്തിൽ ബില്ല് ചെയ്യുമ്പോ ഞങ്ങളുടെ താരിഫൊക്കെ മാറിപ്പോവാ. താരിഫ് മാറിപ്പോകുമ്പോ നമുക്കറിയാം 4 രൂപയുള്ളത് 6 രൂപ, 6 രൂപയുള്ളത് 8 രൂപ. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു കൊള്ളയാണ് KCB നടത്തുന്നത്. KCB കഴിഞ്ഞ വർഷം 1450 കോടി രൂപ ലാഭത്തിലായിരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട് സർക്കാർ. പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് മേൽ ഇത്രയും വലിയൊരു ഭാരം അടിച്ചേൽപ്പിക്കുന്നത്? അപ്പൊ ഇത് പൊതുജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്, പത്രക്കാർ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങള് ഞങ്ങളുടെ കാര്യമല്ല, ഈ പറഞ്ഞ 3 വിഷയവും പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിൽ സത്യത്തില് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കാര്യത്തില് അണിനിരക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും ബാധിക്കുന്ന വിഷയങ്ങളാണ്.